السلام عليكم ورحمة الله وبركاته. حديث پٹھنم کلاس 1. بسم الله الرحمن الرحيم. عن أسامة بن زيد رضي الله عنهما قال: قلت يا رسول الله لم أرك تصوم من شهر من الشهور ما تصوم من شعبان. قال رسول الله صلى الله عليه وسلم: ذاك شهر يغفل الناس عنه بين رجب ورمضان، وهو شهر ترفع فيه الأعمال إلى رب العالمين، وأحب أن يرفع عملي وأنا صائم. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, റസൂലെ, ശഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞാൻ കാണാറില്ലല്ലോ എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന മറുപടി: ഈ മാസം റജബിൻ്റെയും റമദാൻ്റെയും ഇടയിൽ ആളുകൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. ആ മാസത്തിൽ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. എൻ്റെ കർമ്മം അള്ളാഹുവിലേക്ക് ഞാൻ നോമ്പുകാരനായിരിക്കെ ഉയർത്തപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ് ഇത്. ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്നാമത്തേത്, ഈ മാസം റജബിൻ്റെയും റമദാൻ്റെയും ഇടയിൽ വരുന്ന മാസമായതിനാൽ ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കാത്ത മാസമാണ്, അശ്രദ്ധരാകുന്ന മാസമാണ് എന്നാണ്. ഒരു കാരണവശാലും റജബ്, റമദാൻ ഇവയുടെ ഇടയിൽ വരുന്ന ഈ മാസത്തെ തൊട്ട് അശ്രദ്ധരാകാൻ പാടില്ല. റജബ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ നാല് വിശുദ്ധ മാസങ്ങളിൽ ഒരു മാസമാണ്. റമദാനാവട്ടെ എല്ലാ അർത്ഥത്തിലും അങ്ങേയറ്റം ശ്രേഷ്ഠമായ മാസമാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അവസ്ഥ ശഅബാൻ മാസത്തിന് ഉണ്ടാകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടാമത് പറയുന്നത്, ഈ മാസം കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്നാണ്. കർമ്മങ്ങൾ എല്ലാ ദിവസവും അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട്, എല്ലാ ആഴ്ചയും അള്ളാഹുവിലേക്ക് ഉയരുന്നുണ്ട്. ആഴ്ചയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ വർഷത്തിലെ കർമ്മങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്ന മാസം എന്നത് ശഅബാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. അതിനാൽ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തുമ്പോൾ നോമ്പുകാരനായിരിക്കെ തൻ്റെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എത്തണം എന്നാഗ്രഹിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കുമായിരുന്നു എന്നാണ്. ഒരിക്കലും ഈ മാസത്തെ സംബന്ധിച്ച് നാം അശ്രദ്ധരാകാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ഈ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ഒട്ടേറെ വർദ്ധിപ്പിക്കണം. വിശുദ്ധ റമദാനിലേക്കുള്ള പടിവാതിലാണ് ശഅബാൻ എന്നതിനാൽ വിശുദ്ധ ഖുർആനിലേക്ക് ഒട്ടേറെ അടുക്കണം. സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിക്കണം. അതുപോലെ തന്നെ ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ താല്പര്യത്തോടെ മുന്നോട്ട് വരണം. അങ്ങനെ ഏറ്റവും ശ്രദ്ധയോടെ സമയം ചെലവഴിക്കുന്ന മാസം എന്ന നിലക്കാണ് ശഅബാനെ അടയാളപ്പെടുത്തേണ്ടത്. നന്മയിൽ മത്സരിച്ച് വളരെ നല്ല രൂപത്തിൽ നന്മകൾ വർദ്ധിപ്പിച്ച് ഖുർആനോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ച് സുന്നത്തുകൾ അധികരിപ്പിച്ച് നോമ്പുകൾ അധികരിപ്പിച്ച് റമദാനിലേക്ക് എത്തുമ്പോഴേക്കും ആത്മീയമായി കുറേയേറെ ഉത്കർഷയും ഉന്നതിയും നേടിയെടുത്ത് റമദാനിലേക്ക് എത്താൻ സാധ്യമാകണം. അതിനുപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസം എന്ന നിലയിൽ ശഅബാനെ വളരെ മനോഹരമായി ഉപയോഗിക്കാനും റമദാനിലേക്ക് എത്തും മുമ്പ് ശഅബാനിലൂടെ കുറേ പുണ്യങ്ങൾ നേടിയെടുക്കാനും വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മാതൃക ഈ വിഷയത്തിൽ പൂർണ്ണമായും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ പാത പിൻപറ്റി പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പഠിച്ച് അതിൻ്റെ സാരാംശം മനസ്സിലാക്കി ജീവിതത്തെ മാറ്റിപ്പണിത് അതേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കുകയും ചെയ്യുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. IT Media WhatsApp group. For more details, please contact 8547539820.